കേരള രാഷ്ട്രീയത്തിൽ കെ വി ഗണേഷ് കുമാറിൻ്റെ വിശ്വാസ്യതയും പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ധാർമ്മികതയും ചോദ്യം ചെയ്യപ്പെടുന്നു. സോളാർ പീഡനക്കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കൊടുക്കാൻ കേരള കോൺഗ്രസ് ബി നേതാവായ കെ ബി ഗണേഷ് കുമാർ കളിച്ച കളികൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. സോളാർ ലൈംഗിക പീഡനക്കേസിൽ ഉമ്മൻചാണ്ടിയെ കുറ്റവിമുക്തനാക്കിയ റിപ്പോർട്ടിൽ കെ വി ഗണേഷ് കുമാർ എം എൽ എയുടെ ഇടപെടലിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഗണേഷ് കുമാറും ബന്ധു ശരണ്യ മനോജും വിവാദ ദല്ലാളുമാണ് ഗൂഢാലോചന നടത്തിയതെന്നാണ് സി ബി ഐ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ പറഞ്ഞിട്ടുള്ള വിവാദ ദല്ലാളാണ് പരാതിക്കാരിയെ പിണറായി വിജയനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുക്കിയത്. ജയിലിൽ വച്ച് പരാതിക്കാരി തയ്യാറാക്കിയ കത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ പേര് ഇല്ലായിരുന്നു. എന്നാൽ ആ വിവാദ കത്ത് തൻ്റെ സഹായിയെ വിട്ട് ഗണേഷ് കുമാർ കൈവശപ്പെടുത്തി എന്നാണ് സി ബി ഐ പറയുന്നത്. ആ കത്തിൽ പിന്നീട് ഉമ്മൻചാണ്ടി ലൈംഗിക പീഡനം നടത്തിയെന്ന് എഴുതി ചേർക്കുകയായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഈ സാഹചര്യത്തിലാണ് ഉമ്മൻചാണ്ടിയെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ നടത്തിയ ഗൂഢാലോചനയാണ് സോളാർ കേസ് എന്ന് വ്യക്തമാക്കുന്നത്. ഇതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പങ്കുണ്ടെന്ന് ആരോപണവുമായി കെ മുരളീധരൻ രംഗത്ത് വന്നു. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റെടുത്ത് മൂന്നാം ദിവസമാകുമ്പോൾ പരാതിക്കാരി കൂടിക്കാഴ്ചയ്ക്കെത്തി. ഇത് ഗൂഢാലോചന തിരക്കഥയുടെ ഭാഗമാണ്. ഉമ്മൻചാണ്ടിയോട് ചെയ്തതിനാണ് പിണറായി വിജയൻ അനുഭവിക്കുന്നതെന്ന് മുരളീധരൻ ആഞ്ഞടിച്ചിരിക്കുന്നു. ഗൂഢാലോചന പൂർണ്ണമായും പുറത്തു വരണം. ഈ വിഷയത്തിൽ കെ പി സി സി നേതൃയോഗം ശക്തമായ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുമെന്നാണ് കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത്. സി ബി ഐ റിപ്പോർട്ടിന് പിന്നാലെ പി സി ജോർജ് നടത്തിയ വെളിപ്പെടുത്തലും ഞെട്ടിക്കുന്നതാണ്. സോളാർ ലൈംഗിക പീഡനക്കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരെ നൽകാനുള്ള മൊഴി പരാതിക്കാരി എഴുതി നൽകിയെന്ന വെളിപ്പെടുത്തലാണ് പി സി നടത്തിയിരിക്കുന്നത്. പി സിയെ പോലൊരു ജനപ്രതിനിധി വ്യക്തമായ ബോധ്യമില്ലാതെ ഒരു കാര്യം, അതും ലൈംഗിക പീഡനം പോലെ ഗുരുതരമായ കേസിൽ പരാതിക്കാരി എഴുതിക്കൊടുത്തത് മൊഴിയായി പറഞ്ഞത് മാപ്പർഹിക്കാത്ത തെറ്റാണ്. പിണറായി വിജയൻ അധികാരത്തിൽ വന്നപ്പോൾ പരാതിക്കാരിയെ വിളിച്ചു വരുത്തി പരാതി എഴുതുവാങ്ങി അന്വേഷണം സി ബി ഐക്ക് വിട്ടുവെന്നും പി സി വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ നിന്നെല്ലാം ഒന്ന് പകൽ പോലെ വ്യക്തം. മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കാൻ നടന്നത് നികൃഷ്ടമായ ഗൂഢാലോചനയായിരുന്നു. പുതുപ്പള്ളിയിലുണ്ടായത് ഭരണവിരുദ്ധ വികാരമല്ലെന്നും സഹതാപ തരംഗമാണെന്നും സി പി ഐ എം വിലയിരുത്തിയിരുന്നു. സഹതാപമുണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് എൽ ഡി എഫിനി ശരിക്കും കരുതിയിരിക്കണം. ഉമ്മൻചാണ്ടിയോടുള്ള സഹതാപം കേരളക്കരയ്ക്ക് ഏറിക്കൊണ്ടിരിക്കുകയാണ്.